ഹലോ ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ടിന് ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇതുവരെ നമ്മുടെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അഫ്ഗാനി ചിക്കൻ കറിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, ആദ്യം വേണ്ടത് സവോളയും മുളക്, മല്ലിയില, ആവശ്യത്തിന് അതിൻ്റെ തുപ്പുകൂടെ ഇട്ട് നമുക്ക് ആദ്യമായി തന്നെ അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇതുപോലെ നല്ല പേസ്റ്റാക്കി എടുക്കുക. അതിനുശേഷം ഇതിന് നമുക്ക് മെയിനായിട്ടുള്ള വേണ്ടത് ബദാമും അണ്ടിപ്പരിപ്പുമാണ്. കാഷ്യൂനട്ട് ഒരു ബദാമും, ബദാമിൻ്റെ തൊലി കളയണം. അതിനുവേണ്ടി നമുക്ക് ബദാം എടുക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക, ചെറിയ ചൂട് വളർത്തി. അപ്പോൾ നല്ലപോലെ നമുക്ക് തൊലി പൊളിഞ്ഞ് വരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. നമ്മൾ 1 കിലോ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ എടുക്കുക, അതിലേക്ക് നമുക്ക് ഇനി മസാല കൂട്ടണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബദാമും അണ്ടിപ്പരിപ്പൂടെ അതിലേക്ക് ഇടുക. ഇത് റെഡ് കളർ ഗ്രേവിയല്ല, ഒരു വൈറ്റും ഗ്രീനിഷും കൂടെ കൂടിയുള്ള ഒരു ഗ്രേവിയാണ്. നല്ല ടേസ്റ്റാണ്, വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ അരച്ച് വെക്കുന്ന പുതിനയും മുളകും സവോളയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർക്കണം. അതിന് മുമ്പ് നമുക്ക് മുളക്, കുരുമുളക് പൊടി ചേർക്കുക. 2 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം. കഴിഞ്ഞ് ശക്കല്ലം മഞ്ഞൾ പൊടി. അതിനുശേഷം നമുക്ക് തൈര് ചേർക്കുക. ഒരു 250 ഗ്രാം ഇത്രയും തൈര് മതി. അധികം തൈര് ചേർത്താൽ പുളി ഭയങ്കര പുളിയായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ ഗരം മസാല കൂട്ടൊന്ന് മിക്സിയിൽ പൗഡറാക്കി എടുക്കണം. മുളകിൻ്റെ ആവശ്യമില്ല നമുക്ക്, മുളകില്ലാതെ നമുക്കൊന്ന് നല്ല പൗഡറാക്കി എടുക്കുക. അത് നമുക്ക് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മതി. 1 കിലോ ചിക്കനുള്ള 2 ടീസ്പൂൺ ധാരാളമാണ്. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ശകലം ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ മതിയാവും, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിത് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ആവും. അതിനുശേഷം നമ്മൾ ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഇത് മുറിച്ചെടുക്കുക. ആദ്യം തന്നെ ആ ഗ്രേവി ആവശ്യമുണ്ട്, ഗ്രേവി ഇല്ലാതെ ഇതൊന്ന് എടുത്തെടുത്ത് നമുക്കിങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കണം. അതിന് മിച്ചം വരുന്ന ഗ്രേവി ഇതുപോലെ ഒരു തവയ്ക്കകത്ത് നമ്മൾ നെയ്യ് ഒഴിച്ച്, നെയ്യാണ് ഇതിനാവശ്യം, നെയ്യ് ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് കടുകിടുക, ഇല്ലെങ്കിൽ അരിയായ ഇല ഇട്ടാൽ മതി. ഇത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് അരി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അരി ഇട്ടത്. അതിന് സവോള ഇട്ട് കൊടുക്കുക, അതിന് കരിയാപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ മൂത്തതിന് ശേഷം അതിലേക്ക് ആ ഗ്രേവി, നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്ന മിച്ചം വന്നിരിക്കുന്ന ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇളക്കി അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മൂക്കാൻ വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് എല്ലാ ചിക്കനും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റത്തേക്ക് അല്ലെങ്കിൽ 5 മിനിറ്റത്തേക്ക് ഒന്ന് വേവാൻ വെച്ചാൽ മതി. ശകലം വെള്ളം ഒഴിക്കണേ. ഇതുപോലെ നല്ല തിക്ക് ഗ്രേവിയിൽ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് എടുത്ത് വിളമ്പി കഴിക്കാവുന്നതാണ്. ഞാനിത് ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്, ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വരുന്നവിടം വരെ നന്ദി.